الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ലോക സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടെല്ലാം ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി നേരിൻ്റെ വഴിയിൽ സഞ്ചരിക്കാനുള്ള തൗഫീക്ക് നൽകി നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. നാളെയുടെ ലോകത്ത് പടച്ച റബ്ബിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തെ സ്നേഹിക്കാത്ത ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. പ്രവാചകനോടുള്ള സ്നേഹം ഏറ്റവും വലിയ സ്നേഹം അനുസരണയാണ്. ഞാൻ എൻ്റെ റസൂലുള്ളയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മുത്തുനബി അവൻ അനുസരിക്കുന്നവനാകണം. അനുസരിക്കാത്ത ഒരാളും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സ്നേഹമാവുകയില്ല. ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങൾ, പ്രവാചകനോടുള്ള ബാധ്യതകൾ, ആ കൂട്ടത്തിൽപ്പെട്ടതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ പ്രവാചകന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, സലാത്ത് ചൊല്ലുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ഖുത്ബയിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കാം. പ്രവാചകനോട് നമ്മൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് നമ്മൾ സലാത്ത് ചൊല്ലണം. അത് പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പുകഴ്ത്തണം, മദ്ഹ് ചെയ്യണം. അതും പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗം തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ റസൂലുള്ളയെ പരിചയപ്പെടുത്തിയത് അബ്ദ് എന്നാണ്. അടിമ, അല്ലാഹുവിൻ്റെ അടിമ. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പുകഴ്ത്തലാണ്. മുഹമ്മദ് റസൂലുള്ള അല്ലാഹുവിൻ്റെ അടിമയാണ് എന്ന് പറയൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രാധാന്യത്തോടു കൂടി കണ്ടിട്ടുണ്ട്. അത് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ റസൂലുള്ളയെ നമ്മളെ പഠിപ്പിച്ചു, നിങ്ങൾ എന്നെ പുകഴ്ത്തിക്കോ, അല്ലാഹുവിൻ്റെ അടിമ എന്ന് എന്നെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഉപയോഗിക്കാറുള്ള റസൂലു, അല്ലാഹുവിൻ്റെ റസൂൽ, അല്ലാഹുവിൻ്റെ ദൂതൻ, അതും ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. മുഹമ്മദുർ റസൂലുള്ളാ എന്ന് തുടങ്ങുന്ന ആയത്ത് തന്നെ ഖുർആനിലുണ്ട്. ഹബീബ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നെ പുകഴ്ത്തിക്കോ റസൂലുള്ളാ എന്ന് എന്നെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. ഇതൊക്കെ എന്നെ പുകഴ്ത്തലിൻ്റെ ഭാഗമാണ്.
ഇങ്ങനെ നമുക്ക് മദ്ഹ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ റസൂലുള്ളയെ മദ്ഹ് ചെയ്യാം. മദ്ഹ് ചെയ്യണ്ട എന്ന് നമ്മൾ ആരും പറയാൻ പാടില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മളെ പഠിപ്പിച്ചു തന്നത്, ലാ തുറൂനി കമാ തുറത്തു നസാറ ഈസ ഇബ്നു മറിയം, ലാ തുറൂനി കമാ തുറത്തു നസാറ ഈസ ഇബ്നു മറിയം. മറിയമിന്റെ മകൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസലാം, അദ്ദേഹത്തെ നസറാക്കളായ ആളുകൾ അമിതമായി പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിര് വിട്ടി എന്നെ നിങ്ങൾ പുകഴ്ത്തരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ റസൂലുള്ളയെ മദ്ഹ് ചെയ്യണം എന്ന വിഷയത്തിൽ നമുക്കൊരാൾക്കും തർക്കമില്ല. മദ്ഹ് ചെയ്യണോ ചെയ്യണ്ടേ, അതിൽ നമുക്ക് യാതൊരു തർക്കമില്ല. മദ്ഹ് ചെയ്യണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പ്രവാചകൻ തന്നെ നമ്മളെ പഠിപ്പിച്ചു തന്നത് അതിര് വിടരുത്. എന്നിട്ടൊരു ഉദാഹരണം പറഞ്ഞ എന്താ, മറിയമിന്റെ മകൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ നസറാക്കൽ പുകഴ്ത്തി അതിര് വിട്ടതുപോലെ പുകഴ്ത്തി പുകഴ്ത്തി അവസാനം അള്ളാഹുവിന്റെ സന്താനമാണെന്ന് അവർ വാദിച്ചു, അള്ളാഹുവിന്റെ കുട്ടിയാണെന്ന് വാദിച്ചു, മകനാണെന്ന് വാദിച്ചു. ഇത് പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കില്ല. ഇസ്ലാമിൽ ഈ വാദമെന്നുള്ളത് ആകാശം ഭൂമി ഒക്കെ തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരു വാക്കാണ്. അള്ളാഹ്ക്ക് സന്താനമുണ്ട്, ലം യലിദ് വലം യൂലദ്. ഏതൊരാൾക്കും ഇസ്ലാമിക ബാലപാഠം പഠിക്കുന്ന മക്കൾക്ക് പോലും അറിയും, അല്ലാഹു ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്. അവന് മക്കളില്ല. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു ചെയ്തു കൊടുത്ത് ആ യഹൂദികളും നസറാക്കളും ലോകത്ത് വാദിച്ചു അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന വാദം, ആകാശവും ഭൂമിയും തകർന്ന് തരിപ്പണമായി പോകുന്ന വാദം, ഉസൈർ നബി അള്ളാഹുവിന്റെ സന്താനമാണെന്ന് വാദിച്ചവർ, ഈസാ നബി അള്ളാഹുവിന്റെ സന്താനമാണെന്ന് വാദിച്ചവർ, അതുപോലെ തന്നെ മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് വാദിച്ച മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ അല്ലേ, ഇതൊക്കെ അമിതമായി പുകഴ്ത്തി അവസാനം അബദ്ധത്തിലേക്ക് ചെന്ന് ചാടുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, മറിയമിന്റെ മകൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസലാമിയെ നസറാക്കൽ അമിതമായി അതിരുവിട്ട് പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, എന്നെ പുകഴ്ത്താൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇന്ന് നമ്മുടെ നാടുകളിൽ വീടുകളിലൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഖുർആനിനേക്കാളെല്ലാം വളരെയധികം പ്രാധാന്യത്തോടുകൂടി കാണുന്ന ഒരുപാട് മൗലൂദ് കിതാബുകൾ, പല രൂപത്തിലുള്ള പേരുകളിൽ അറിയപ്പെടുന്ന മാലകൾ, മൗലൂദുകൾ, ഇതൊക്കെ എന്തിനാ ചെല്ലുന്നത് എന്ന് ചോദിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തലിന്റെ ഭാഗമാണിതെല്ലാം, മദ്ഹ് ചെയ്യുന്നതിന്റെ ഭാഗമാണിതെല്ലാം. അതുപോലെ തന്നെ മഹാന്മാരായ ആളുകൾ ബദരീങ്കൽ, അതുപോലെ തന്നെ മുഹ്ദി ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈ, അവരൊക്കെ ഞങ്ങൾ ഇതിലൂടെ മദ്ഹ് ചെയ്യുകയാണ്, പുകഴ്ത്തുകയാണ്. നമ്മൾ സ്നേഹത്തോടുകൂടി മോനെ ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ ആരാണോ പറഞ്ഞത് അത് കുറ്റക്കാരനായി, അവൻ കുറ്റക്കാരനായി, അവൻ പിഴച്ചു, അവർക്ക് റസൂലുള്ളയോട് സ്നേഹമില്ല, ബദരീങ്ങളോട് സ്നേഹമില്ല, മൊയ്തീൻ ഷെയ്ഖിനോട് സ്നേഹമില്ല, ഇവരെ ഒന്നും ആദരിക്കാത്തവരാണ്, ബഹുമാനിക്കാത്തവരാണ്, പിന്നെ അങ്ങനെ ഈ സംസാരം. ഞാൻ പറഞ്ഞല്ലോ മദ്ഹ് ഉണ്ട്, മദ്ഹ് ചെയ്യാം, മദ്ഹ് ചെയ്യണ്ട എന്നല്ല, അതിര് വിടരുത് എന്നുള്ളതാണ്. മംഗൂസ് മൗലൂദ് നമുക്കെല്ലാം അറിയാം, ഇതറിയാത്ത ആളുകൾ ആരുണ്ടാവൂല. ഖുർആനിനേക്കാളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടിയ മംഗൂസ് മൗലൂദിനെ നമ്മുടെ ജനങ്ങൾ കാണുന്നതും അത് പാരായണം ചെയ്യുന്നതും ജീവിത പിന്നെ കുടുംബത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതൊക്കെ ഇതൊക്കെ ചൊല്ലിയിട്ടാണ് പിന്നെ ആ പരിപാടി അടക്കുള്ളൂ. ഇത് ചൊല്ലിയിട്ടില്ലെങ്കിൽ പിന്നെ പരിപാടി തന്നെ ശരിയാവൂല എന്നാണ്. അങ്ങനെയുള്ള മംഗൂസ് മൗലൂസ് അത് തന്നെ മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി, അതിലെ അബദ്ധങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാ മാലയും മൗലൂദും ഈ മദ്ഹിന്റെ പേരിൽ നടത്തുന്നതൊക്കെ ഇതാണ്, ഇതിന്റെ അബദ്ധങ്ങളാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഈ മംഗൂസ് മൗലൂദ് തുടങ്ങുന്നത് തന്നെ ഖുർആനെതിരായിട്ടുള്ള വാചകം പറഞ്ഞിട്ടാ, അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് എതിരാണ്, അല്ലാഹുവിന്റെ സന്ദേശത്തിന് എതിരാണ്. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്റി റബീഉൽ അവ്വൽ
قمر النبي الهدى واوجد نوره قبل خلق قبل خلق العالم وسماه محمدا നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ചന്ദ്രനെ ഉദിപ്പിച്ച ദിവസം ഏത് ദിവസം? റബീഉൽ അവ്വൽ മാസത്തിൽ ആ പ്രവാചകൻ എന്ന ചന്ദ്രനെ ഉദിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വതആല. അങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല എത്രയോ പരിശുദ്ധനാണ്. ജനങ്ങൾക്ക് ഹുദ കാണിക്കാൻ, നേർമാർഗം കാണിക്കാൻ വേണ്ടി വന്ന പ്രവാചകൻ എന്ന ചന്ദ്രൻ. എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, സുബ്ഹാനല്ലദീ അത്രാ ഫീ ശഹരി റബീഉൽ അവ്വലി ഖമറ നബീഉൽ ഹുദ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. ഈ മുഹമ്മദ് എന്ന ചന്ദ്രനെ അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തെ പടക്കുന്നതിനു മുമ്പ് ഈ വെളിച്ചത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പടക്കുകയും വസമ്മാഹു മുഹമ്മദ, എന്നിട്ട് അതിനെന്ത് ചെയ്തു? മുഹമ്മദ് എന്ന പേരിട്ടു. അപ്പൊ ലോകത്ത് ആദ്യത്തെ സൃഷ്ടി ആരാന്ന് ചോദിച്ചാൽ ഈ ലോകത്തെ പടക്കുന്നതിന് മുമ്പ് മങ്കൂസ് മൗലൂദ് പറയുന്നത് എന്താണ്? മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതാണല്ലോ തുടക്കം, അതാണ് ലോകത്തെ പടക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബി അല്ലാഹു പടച്ചിട്ടുണ്ടെന്നാണ് മങ്കൂസ് മൗലൂദ് പറയുന്നത്. ഇത് ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് കടക വിരുദ്ധമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കെതിരാണ്. ഈ രൂപത്തിലുള്ള പല വരികളും ആദ്യം ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ചത് എന്തിനാണ് എന്ന് കൃത്യമായി റസൂല പഠിപ്പിച്ചു. നമ്മുടെ നബിയെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യം പടച്ചത്, റസൂലുള്ളയുടെ പിന്നെ നൂറിനെയാണോ ആദ്യം പടച്ചത്? ഈ ലോകത്തെ തന്നെ പടയ്ക്കാനുള്ള കാരണം മുഹമ്മദ് നബിയാണെന്ന് എത്ര അബദ്ധ ജടിലമായ വാചകം! ലോകത്ത് മനുഷ്യരെ സൃഷ്ടിച്ചത് മുഹമ്മദ് നബിക്ക് വേണ്ടിയാണെന്ന ലോകത്തെ പടച്ചത്, മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് എത്ര കടക വിരുദ്ധം! മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് അള്ളാഹനെ ആരാധിക്കാൻ വേണ്ടി എന്നാ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് നമ്മളെ. അപ്പൊ ലോകത്ത് ആദ്യമായിട്ട് എന്തിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ചത്, സൃഷ്ടിച്ചത്? അത് റസൂല പഠിപ്പിച്ചു, ഇന്ന അവ്വലമാ ഖലഖല്ലാഹുൽ ഖലമ, ആദ്യ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ചത് ഒരു പേനയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേനയെ അല്ലാഹു സൃഷ്ടിച്ചിട്ട് ഫഖാല ലഹു ഉക്തുബ്, പേനയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു നീ എഴുത്. അപ്പൊ പേന അല്ലാഹുവിനോട് ചോദിക്കുന്നു, ഞാൻ എന്താണ് അല്ലാഹുവേ, ഞാൻ എന്താണ് റബ്ബെ എഴുതേണ്ടത് എന്ന് പേന ചോദിക്കുമ്പോൾ, ലോകാവസാനം വരെ സംഭവിക്കാനിരിക്കുന്ന അല്ലാഹുവിന്റെ എല്ലാ കദറുകളും കലാകദറുകൾ, അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ അല്ലേ, അത് എഴുതാൻ പേനയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരാള് ഈ റസൂലെ പഠിപ്പിച്ച ഹദീസാണോ സ്വീകരിക്കേണ്ടത്? അതല്ല മങ്കൂസ് മൗലൂദ് പറഞ്ഞതുപോലെ സുബ്ഹാനല്ലദീ അത്രാ ഫീ ശഹരി റബീഉൽ അവ്വലി ഖമറ നബീഉൽ ഹുദ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. ലോകത്തെ പടക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബിയാണ് ആദ്യമായിട്ട് പടച്ചത് എന്ന് പഠിപ്പിക്കുന്ന മങ്കൂസ് മൗലൂദാണോ ഞാനും നിങ്ങളും സ്വീകരിക്കേണ്ടത്? റസൂല പറഞ്ഞതിന് നേരെ വിരുദ്ധമല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആദ്യം പടച്ചത് പേനയാണ്. ഇവിടെ മങ്കൂസ് മൗലൂദ് പറയുന്നു ആദ്യം പടച്ചത് മുഹമ്മദ് നബിയാണ്, ലോകത്തെ പടച്ചത് തന്നെ മുഹമ്മദ് നബിയാണ്. ഇത്തരം വിശ്വാസങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുടെ അന്ധവിശ്വാസങ്ങളാണ് ഇതൊക്കെ. ഇത് മാത്രമാണ് ഖുർആൻ എതിരെയായ വാചകം നമുക്ക് കാണാം. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസലാം, മങ്കൂസ് മൗലൂദ് പറയാ ആദം നബി അലൈഹി സ്വലാത്തു വസലാം തെറ്റ് ചെയ്തിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മുഹമ്മദ് നബിയെ അടയാളനായി വെച്ചു എന്ന് മങ്കൂസ് മൗലൂദിൽ നമുക്ക് കാണാം. തവസ്സുൽ ചെയ്തു, വഹുവല്ലദീ തവസ്സലു ബിഹി ആദം അലൈഹി സ്വലാം. ആദം നബി അലൈഹി സ്വലാത്തു വസലാം തെറ്റ് ചെയ്തു, അല്ലാഹു സുബ്ഹാനഹു വതആല കഴിക്കരുത് എന്ന് പറഞ്ഞ പഴം കഴിച്ച് അല്ലാഹുവിനോട് ഞാൻ അനുസരണക്കേട് കാട്ടി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മങ്കൂസ് മൗലൂദ് പറയാ വഹുവല്ലദീ തവസ്സലു ബിഹി ആദം അലൈഹി സ്വലാത്തു വസലാം,
മുത്തുനബിയെ തവസ്സുലാക്കി ആദനബി അലൈഹിസ്സലാത്തു വസലാം പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ഖുർആൻ പഠിച്ച, ഖുർആൻ സ്വീകരിച്ച, ഖുർആൻ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ഈ വരികൾ സ്വീകരിക്കാൻ പറ്റുമോ, വിശ്വസിക്കാൻ പറ്റുമോ? പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിന്റെ വസ്തുത എന്താണ്? ആദനബി അലൈഹിസ്സലാത്തു വസലാം ആരോടാണ് പ്രാർത്ഥിച്ചത്? കൃത്യമായി ഖുർആൻ പഠിപ്പിച്ചില്ലേ? സൂറത്ത് ബഖറയിലെ 37-ാമത്തെ ആയത്ത് എന്താ? ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാതിൻ ഫതാബ അലൈ ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം. അല്ലാഹു സുബ്ഹാന വ തആലയിൽ നിന്ന് ആദനബി അലൈഹിസ്സലാത്തു വസലാം ചില വചനങ്ങൾ സ്വീകരിക്കുകയും ആ വചനങ്ങൾ വെച്ചുകൊണ്ട് ആദനബി അലൈഹിസ്സലാത്തു വസലാം അള്ളാഹുവിനോട് പാപമോചനം തേടിയപ്പോ ആദനബി അലൈഹിസ്സലാത്തു വസലാമക്ക് അള്ളാഹു പൊറുത്തു കൊടുത്തു. അള്ളാഹുവിൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു. ആ വചനങ്ങൾ വെച്ചുകൊണ്ട് ആദനബി അലൈഹിസ്സലാത്തു വസലാം അള്ളാഹുവിനോട് തൗബ ചെയ്തപ്പോൾ, പശ്ചാത്താപിച്ചപ്പോൾ ആദനബിക്ക് അള്ളാഹു പൊറുത്തു കൊടുത്തു എന്ന് പരിശുദ്ധ ഖുർആൻ. ഏതാണ് അള്ളാഹുവിൽ നിന്ന് സ്വീകരിച്ച ആ വചനങ്ങൾ? അത് 7-ാം അധ്യായം 23-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തന്നത്. കാല, അവർ രണ്ടുപേരും പറഞ്ഞു. ആരെ ഈ രണ്ടുപേര്? ആദനബിയും ഹവ്വാ റളിയല്ലാഹു അൻഹയും പറഞ്ഞു, ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ഞങ്ങളുടെ റബ്ബേ, ഒരു ഇടയാളനില്ല ഖുർആൻ പഠിപ്പിക്കാൻ, അതിനിടയിൽ ഒരാളെയും ഇടയാളനാക്കിയിട്ടില്ല, മുഹമ്മദ് നബിയോട് ഇസ്തിഗാസ ചെയ്തിട്ടില്ല, മുഹമ്മദ് നബിയോട് പ്രാർത്ഥിച്ചിട്ടില്ല, മുഹമ്മദ് നബിയെ തവസ്സുലാക്കിയിട്ടില്ല, ഇടയാളനായി വെച്ചിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല, മുഹമ്മദ് നബിയുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരണേ എന്നല്ല ആദം നബി അലൈഹിസ്സലാത്തു വസലാം പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് മങ്കൂസ് മൗലൂദ് പറയുമ്പോൾ ഖുർആൻ പഠിപ്പിച്ചത് റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം കാണിച്ചു പോയി. അല്ലാ, നീ ഞങ്ങൾക്ക് പൊറുത്തു തന്നിട്ടില്ല എങ്കിൽ, തീർച്ചയായും നീ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ല എങ്കിൽ, ഞങ്ങൾ നാളെ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അല്ലാ, ഖുർആൻ സ്വീകരിക്കണോ മങ്കൂസ് മൗലൂദ് സ്വീകരിക്കണോ? ഇതാ ഞാൻ നാളെ ദിവസം പറഞ്ഞത്. പിന്നെ കൊണ്ടുപോയി നമ്മൾ ബേസ്റ്റോട്ടേക്ക് അങ്ങോട്ട് വലിച്ചെറിയാൻ, വലിച്ചെറിഞ്ഞ ധൈര്യമായിട്ട് ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസങ്ങൾക്ക് കടക്ക വിരുദ്ധമായ വിശ്വാസങ്ങൾ പഠിപ്പിക്കുന്ന ഇത്തരം കിതാബുകൾ നമുക്കെന്തിനാ? ഇത്തരം കവിതകൾ നമുക്കെന്തിനാ? ഇത്തരം പാട്ടുകൾ നമ്മൾ എന്തിനാ? അബദ്ധങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുമെന്നതല്ലാതെ എത്ര ഈ ഇതുപോലെ എത്ര സംഭവങ്ങൾ, എത്ര കാര്യങ്ങൾ നിങ്ങൾ വിശദീകരിക്കാൻ നിന്നാൽ നമുക്ക് പിന്നെ ഈ ഒരു ഖുത്ബന്റെ സമയമൊന്നും പോരാണ്ടി വരും. ഇങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ ഖുർആനും പ്രവാചകനും പഠിപ്പിച്ച കാര്യങ്ങൾക്കെതിരായ വരികൾ ഈ മൗലൂദ് കിതാബുകൾ പഠിപ്പിക്കുന്നു. എന്നിട്ട് പേരോ ഞങ്ങൾ റസൂലുള്ളയെ മദ്ഹ് ചെയ്യുകയാണ്. ആ മദ്ഹ് നമുക്ക് വേണ്ട, ആ മദ്ഹ് നമുക്ക് വേണ്ട. ആ രൂപത്തിൽ മദ്ഹ് ചെയ്യാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, അല്ല പഠിപ്പിച്ചിട്ടില്ല, റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിന്റെ പിന്നെ സുന്നത്തിന്റെയും എതിരായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, പല വരികളിലും ശിർക്ക് കടന്നു വരുന്നുണ്ട്. ഞാൻ വെറുതെ പറയല്ല, പല വരികളിലും നിങ്ങൾ ആലോചിക്ക, മങ്കൂസ് മൗലൂദിൽ തന്നെ കാണാം. യാ സയ്യദി സദാതി ജിതു കാസിദാ അർജൂഹി മാ കഫലാ തുഖയ്യബ് മഖ്സദി അർജൂഹി മാ കഫലാ തുഖയ്യബ് മഖ്സദി قد هل بي ما قد علمت من الأذى والظلم والضعف شديد فأسعدي فأسعدي. പച്ചയായി മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്ന വരിയാണ്. യാ സയ്യദി സദാതി ജിതുക ഖാസിദാ നബിയേ, അങ്ങേ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, എൻ്റെ മനസ്സിൽ അങ്ങേ ഉദ്ദേശിച്ചുകൊണ്ടാണ് നബിയേ ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായും അങ്ങാൻ നബിയെ എൻ്റെ സംരക്ഷണം, തീർച്ചയായും എൻ്റെ ലക്ഷ്യം അങ്ങാൻ നബിയേ. എൻ്റെ ജീവിതത്തിൽ ധാരാളം ഉപദ്രവങ്ങൾ വന്നു പോയിട്ടുണ്ട് നബിയേ,
എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അക്രമങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നബിയെ, എൻ്റെ ജീവിതത്തിൽ ബലഹീനത സംഭവിച്ചു പോയിട്ടുണ്ട് നബിയെ, നീ എന്നെ നിരാശപ്പെടുത്തരുത് നബിയെ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജീവിതത്തിലെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറിക്കിട്ടുവാൻ വേണ്ടി ഈ രൂപത്തിൽ മാലകിതാബുകൾ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെ പാടിപ്പഠിപ്പിക്കുമ്പോ ഇത് ഏറ്റു ചൊല്ലുമ്പോ ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നുണ്ടോ, നമ്മൾ ചൊല്ലുന്ന വരികളിലൂടെ നമ്മൾ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പാപമായ അല്ലാഹു ഒരിക്കലും വെറുക്കാത്ത ലോകത്ത് നരകം സങ്കേതമായി തീരുന്ന, നരകം എന്ന നേക്കുമായി സങ്കേതമായി തീരുന്ന ലോകത്തൊരു പാപവും ഇല്ല. ഇല്ല ശിർക്ക്, ശിർക്കല്ലാതെ. ബാക്കിയെല്ലാം ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും, അല്ലാഹു പുറത്തു കൊടുത്താൽ അവൻ നരകത്തിലേക്ക് പോവുകയില്ല. പക്ഷെ ശിർക്ക് അങ്ങനല്ല. യുശ്രിക്കു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അല്ലാഹുവോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം അല്ലാ എന്റെ കരങ്ങൾ ഞാൻ നിന്നിലേക്ക് നീട്ടുന്നു. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസലാമയുടെ പ്രാർത്ഥന നമുക്കല്ല അറിയാമല്ലോ. രണ്ട് മക്കളെയും നഷ്ടപ്പെട്ട് കരഞ്ഞ് ആ യാക്കൂബ് നബിയുടെ കണ്ണുകൾ വെളുത്തുപോയി എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ. ആ യാക്കൂബ് നബിയുടെ പ്രാർത്ഥന ഇന്നമാ അഷ്കൂ ബസി വഹുസ്നീ ഇലല്ലാഹ്. എനിക്ക് പറയാനുള്ളത് അല്ലാ നിന്നോട്, എന്റെ പ്രയാസങ്ങൾ അവതരിപ്പിക്കാനുള്ളത് അല്ലാ നിന്നോട്. ഇവിടെ നമ്മൾ പറയുന്നു, മാല ചൊല്ലുന്നവൻ പറയുന്നു, മാലയിൽ വിശ്വസിക്കുന്നവൻ പറയുന്നു, എന്റെ പ്രയാസങ്ങളും എന്റെ പ്രതിസന്ധികളും എന്റെ വേദനകളും എന്റെ ബലഹീനതകളും എല്ലാം അവതരിപ്പിക്കാനുള്ളത് നിന്റെ മുമ്പിലാണ് നബിയെ, താങ്കളുടെ മുമ്പിലാണ് നബിയെ, അങ്ങയോടല്ലാതെ എനിക്ക് വേറൊരാളോടും പറയാനില്ല നബിയെ എന്ന് പച്ചയായി പാടിക്കൊണ്ട് ശിർക്ക് ചെയ്യുമ്പോ പ്രിയമുള്ളവരെ ഈ മദ്ഹി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ലാ തുറൂനി കമാ അതുറത്തു നസാര ഈസബ്നു മറിയം. മറിയമിന്റെ മകൻ ഈസയെ പാടിപ്പുകഴ്ത്തി അതിന് വിട്ടുപോയതുപോലെ നസറാക്കളെ പോലെ നിങ്ങളും ആകരുത് മുസ്ലിം ഉമ്മത്തെ. മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹിദായത്തിലേക്ക് വാ നമ്മളൊക്കെ, സന്മാർഗത്തിലേക്ക് വാ നമ്മളൊക്കെ. അല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും. ആ മരിച്ചു കഴിഞ്ഞാൽ ആരില്ല, ഒരു തണലില്ല. അള്ളാഹുവിന്റെ തണലും അള്ളാഹുവിന്റെ സംരക്ഷണമുള്ള ലോകത്തേക്ക് പോകാനിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ശുർക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല. ആരാ നമ്മുടെ ജീവിതത്തിൽ ഉപകാരം ചെയ്യുന്നവൻ? ആരാ ആരാ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഉപദ്രവങ്ങൾ നീക്കിത്തരാൻ കഴിവുള്ളവൻ ലോകത്ത്? ആരാ? പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്, എനിക്ക് കഴിയില്ല എന്റെ ജീവിതത്തിൽ തന്നെ എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ, എന്റെ ജീവിതത്തിൽ ബാധിച്ച എന്തെങ്കിലും ഉപദ്രവങ്ങളെ നീക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചല്ലാതെ എനിക്കതിന് കഴിയില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുവാൻ ഏഴാം അധ്യായത്തിന്റെ 188-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ, ജനങ്ങൾക്ക് നീ പഠിപ്പിച്ചു കൊടുക്ക, എന്റെ ജീവിതത്തിൽ പോലും ഒരു ഉപകാരം ചെയ്യാൻ എനിക്ക് കഴിയില്ല, എന്റെ ജീവിതത്തിലെ ഒരു ഉപദ്രവം നീക്കാനും എനിക്ക് കഴിയില്ല. വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനിയസൂ. എനിക്കെങ്ങാനും ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ, മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കാൻ അല്ലാഹു ആവശ്യപ്പെടുകയാണ്, ലോകത്തെ നീ പഠിപ്പിച്ചു കൊടുക്കേ നബിയെ. ഒരുപാട് ആളുകളുണ്ട് മുത്തുനബിക്കും അതുപോലെ തന്നെയുള്ള ആളുകൾ, ഔലിയാക്കന്മാർ, ശൈഖന്മാർ, തങ്ങന്മാർ, ഇവർക്കൊക്കെ വൈബറിയാം, മന്മറിഞ്ഞു പോയ ആളുകൾക്ക് വൈബറിയാം, നമ്മുടെ പ്രയാസങ്ങൾ കാണാനുള്ള കഴിവുണ്ട് എന്നൊക്കെ വിശ്വസിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നീ പറഞ്ഞു കൊടുക്ക് നബിയെ, വലവ് കുന്തു ആലമുൽ ഗൈബ, എനിക്കെങ്ങാനും ഗൈബറിയുമായിരുന്നു എങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനിയസൂ, ഒരു മോശമായ യാതൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല, അഥവാ ഒരു ആപത്തും ഒരു മുസീബത്തും എന്നെ ബാധിക്കുകയില്ല, ഖൈറ് മാത്രമേ എന്റെ ജീവിതത്തിൽ
ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഇൻ അന ഇല്ലാ നദീറും വ ബശീറുൽ ലഖൗമി യുഅ്മിനൂൻ. ഞാനാരാ? വിശ്വസിക്കുന്ന ആളുകൾക്കുള്ള ഒരു നദീറാണ്, താക്കീതുകാരനാണ്, ഒരു ബഷീറാണ്, ഒരു സന്തോഷവാർത്ത അറിയിക്കുന്നവനാണ്. എനിക്ക് ഗൈബിയായ കാര്യങ്ങൾ അറിയില്ല, എനിക്ക് എൻ്റെ ജീവിതത്തിലെ ലുറ നീക്കാൻ കഴിയില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു ഉപകാരം ചെയ്യാൻ പോലും എനിക്ക് കഴിയില്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് പോലും പറഞ്ഞു കൊടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഈ നബിയോട് മംഗൂസ് മൗലൂദ് ഓതുന്നവൻ ചോദിക്കുക, എൻ്റെ പ്രയാസങ്ങൾ നീക്കിത്തരണേ നബിയെ എന്ന്. ഇതാണ് നമ്മൾ പറഞ്ഞ ശിർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന വരികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിസന്ധികൾ നീക്കുന്നവരാണ് എന്ന് വിശ്വസിക്കുന്ന വരികൾ, ഇതെങ്ങനെ സ്വീകരിക്കാൻ പറ്റും? മാത്രമല്ല ഇങ്ങനെ പരിശോധിച്ചാൽ ഒരുപാട് വരികൾ മംഗൂസ് മൗലൂദിൽ തന്നെ നമുക്ക് കാണാം. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസരും വഅദാബ് ലക അഷ്കു ഫീയാ സയ്യദി ഖൈറൻ നബി. സയ്യദി ഖൈറൻ നബി എന്ന് പറഞ്ഞ് പച്ചയ്ക്ക് പ്രാർത്ഥിക്കാം. ആലോചിക്കുക, പച്ചയ്ക്ക് നബിയോട് ചോദിക്കുക, എന്താ നമ്മൾ ചോദിച്ചത്? ഈ മാല പാടുന്നവർ എന്താ ചോദിച്ചത്? കുറ്റമെന്നാവാനമിൽ അറ്റമില്ല ഞാൻ കയറി, അന്നയോടങ്ങ അങ്ങയോടഞ്ഞായം നബിയെ സയ്യദി ഖൈറൻ നബി. അങ്ങാണ് എൻ്റെ പാപങ്ങൾ പൊറുക്കുന്നവൻ, എൻ്റെ പാപങ്ങൾ മായ്ക്കാൻ കഴിയുന്നവൻ, അങ്ങയോടല്ലാതെ എനിക്കൊരാളോടും പറയാനില്ല എന്ന് മാല പാടുന്നവൻ ചൊല്ലുമ്പോൾ അത് വിശ്വസിക്കുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതെന്താ? മറിക്ക് സൂറത്തുൽ ആലി ഇംറാൻ മറിക്കണം. വീട്ടിൽ പോയി നമ്മൾ പരിശോധിക്കണം. സൂറത്തുൽ ആലി ഇംറാനിലെ 135-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചത്, വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ലമു അൻഫുസഹും ذكرുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. സ്വന്തത്തോട് ആരെങ്കിലും എന്തെങ്കിലും അക്രമം ചെയ്താൽ, അതുപോലെ തന്നെ നീചമായ നികൃഷ്ടമായ മോശമായ പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചെയ്താൽ അവൻ ഉടൻ അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഓർക്കുകയാണ്, അല്ലാഹ് കാണുന്നുണ്ടല്ലോ, അല്ലാഹ് അറിയുന്നുണ്ടല്ലോ, ഞാൻ ചെയ്ത ഈ തോന്നിയാസം എന്റെ റബ്ബ് കണ്ടിട്ടുണ്ടല്ലോ എന്ന ആ ചിന്തയോടുകൂടി അല്ലാഹുവിനോട് ആരെങ്കിലും പശ്ചാത്തപിച്ചാൽ അല്ലാഹ് പറയാ, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പൊറുക്കുന്നവൻ അല്ലാഹ് പുറമെ ലോകത്ത് വേറെ ആരാണോ ഉള്ളത്? അല്ലാഹ് ചോദിക്കുക, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. സുബ്ഹാനല്ലാഹ്, പാപം പൊറുക്കുന്നവൻ ലോകത്ത് അല്ലല്ലാതെ വേറെ ആരാ? സൂറത്ത് ആലി ഇംറാൻ 135-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപങ്ങൾ പൊറുക്കണേ, ഉപദ്രവങ്ങൾ നീക്കിത്തരണേ, എനിക്ക് പിന്നെ എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരണേ, ഈ രൂപത്തിൽ നമ്മൾ ഇങ്ങനെ വിശ്വസിച്ച് പോരാ, ചൊല്ലിപ്പോരാ. ഇങ്ങനെ പരിശോധിച്ചാൽ ഇസ്ലാം പഠിപ്പിച്ച കടകവിരുദ്ധം ഒരുപാട് കാര്യങ്ങൾക്കെതിരെയാണ് ഇന്ന് മദ് എന്ന പേരിൽ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കിതാബുകളിലൊക്കെ ഉള്ളത്. ശിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മൾ മദ്ഹ് ചെയ്യണം, എപ്പോഴും നമ്മൾ മദ്ഹ് ചെയ്യണം, പുകഴ്ത്തിക്കൊണ്ടേയിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ 1000 നാവ് നമുക്ക് വേണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കുന്നവൻ്റെ മുമ്പിൽ ശക്തമായി എഴുന്നേറ്റ് നിന്ന് ആരാണ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. ഇതൊക്കെ റസൂലുള്ളാഹിയെ പുകഴ്ത്തലാണ്, മദ്ഹ് ചെയ്യലാണ്, സ്നേഹമാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. പക്ഷേ അതിന് വിടാൻ പാടില്ല, അമിതമായി പാടി പുകഴ്ത്താൻ പാടില്ല. വഴിപഴച്ചു പോകുന്ന അവസ്ഥയിലേക്കുള്ള മദ്ഹ് നമുക്ക് വേണ്ട. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, ജീവിതത്തിൽ ഹഖും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി ഹിദായത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ, സ്വർഗത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ആരതിനെതിരായാലും കുടുംബവും നാടും വീടും. സഹാബത്ത് പറഞ്ഞ ഉമ്മ, എൻ്റെ മുമ്പിൽ ഉമ്മയുടെ 100 ആത്മാക്കൾ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ പടഞ്ഞ് പടഞ്ഞ് മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വിട്ടിട്ടൊരു കളിയില്ല ഉമ്മ. അതാണ് മുഅ്മിൻ.
അവന് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാ റസൂൽ, ബാക്കിയൊക്കെ ഉമ്മയും ബാപ്പയും എല്ലാവരും ബാക്കി. അല്ലാക്കോ റസൂലുള്ളക്ക് ഇഷ്ടമില്ലാത്തത് ആരെന്തു പറഞ്ഞാലും അത് നമ്മൾ അവഗണിച്ച് അല്ലാന്റെ മാർഗത്തിലേക്ക് വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മളെ എല്ലാം ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടെല്ലാം ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുക. ഞാൻ സൂചിപ്പിച്ചു, പ്രവാചകൻ്റെ സ്നേഹത്തിനോടുള്ള ഭാഗമായിട്ട് പ്രവാചകൻ്റെ പേരിൽ എപ്പോഴും നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഞാൻ ഹദീസുകളൊന്നും അധികം വിശദീകരിക്കുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. സ്വലാത്ത് ചൊല്ലാത്തവനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് പഠിപ്പിച്ചത് അവൻ ബഖീലാണ്. ഇന്നൽ ബഖീല മൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലിയ. ഒരാളുടെ അടുക്കൽ എന്നെക്കുറിച്ച് ഓർക്കപ്പെട്ടിട്ട് എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്തു ചൊല്ലാത്തവൻ അവനെന്താണ്? വിശുദ്ധനാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സ്വലാത്തു ചൊല്ലാത്തവൻ സ്വർഗത്തിലേക്കുള്ള വഴി മറന്നവനാണ്. മൻ നസിയ സ്വലാത്ത് അലിയ, എൻ്റെ പേരിൽ സ്വലാത്തു ചൊല്ലാൻ ആരെങ്കിലും മറന്നാൽ അവൻ എന്ത് ചെയ്തു? സ്വർഗത്തിലേക്കുള്ള വഴി മറന്നു, അവൻ സ്വർഗത്തിൻ്റെ വഴിയിലില്ല എന്നുള്ളതാണ്. മറ്റൊരു സ്ഥലത്ത് പ്രവാചകൻ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം നശിക്കട്ടെ എന്ന് റസൂൽ പറഞ്ഞു. ആരാണവൻ? ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലിയ, അവൻ എൻ്റെ പേര് കേട്ടിട്ട് എന്ത് ചെയ്തില്ല, സ്വലാത്തു ചൊല്ലിൽ അവൻ നശിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയുണ്ടായി. അതുകൊണ്ട് എപ്പോഴൊക്കെയാണ് നമ്മൾ പ്രവാചകൻ്റെ പേര് സ്വലാത്തു ചൊല്ലേണ്ടത്? ഒന്നാമത്തെ വിഷയം നമ്മൾ പറഞ്ഞതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ, എപ്പോഴൊക്കെ പേര് കേൾക്കുന്നോ അപ്പോഴെല്ലാം നമ്മൾ സ്വലാത്തു ചൊല്ലണം. രണ്ടാമത്തെ സന്ദർഭം, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭവനം പള്ളി, ആ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഫ്തഹലി അബ്വാബ റഹ്മതിക, നമ്മൾ എന്താ ചൊല്ലുക? അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക എന്ന് മാത്രം പറഞ്ഞിട്ട് ചൊല്ലുക. അല്ല, അങ്ങനല്ല, ചൊല്ലിയാൽ മതി, തെറ്റാണെന്നല്ല. പ്രവാചകന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്വലാത്തു ചൊല്ലണം. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക. രണ്ടാമത്തെ വിഷയം, മൂന്നാമത്തെ സന്ദർഭം, പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളി, ഇത് പ്രാർത്ഥിച്ചിട്ടായിരിക്കണം പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തു പോകേണ്ടത്. നാലാമത്തെ സന്ദർഭം, അത്തഹിയാത്തിലിരിക്കുമ്പോൾ ഞാൻ വിശദീകരിക്കേണ്ടതില്ല. അഞ്ചാമത്തെ സന്ദർഭം, മയ്യത്ത് നമസ്കാരത്തിൻ്റെ രണ്ടാമത്തെ തക്ബീർ, രണ്ടാമത്തെ തക്ബീറിൽ എന്തു ചെയ്യണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്വലാത്തു ചൊല്ലണം പ്രവാചകൻ്റെ പേരിൽ. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം, സ്വലാത്തു ചൊല്ലണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഏഴാമത്തെ സന്ദർഭം, വെള്ളിയാഴ്ച ദിവസം, അക്സിറു സ്വലാത്ത അലയ്യ യൗമൽ ജുമഅ വലൈലത്തുൽ ജുമഅ, വെള്ളിയാഴ്ച ദിവസം എന്ത് ചെയ്യണം? നിങ്ങൾ പകലിലും രാത്രിയിലും ഒക്കെ, അത് പ്രത്യേക റസൂൽ എടുത്തു പറഞ്ഞു, സ്വലാത്തു ചൊല്ലണം. ഫമൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശറ, ആ വെള്ളിയാഴ്ച ദിവസം എൻ്റെ പേരിൽ ഒരാള് സ്വലാത്തു ചൊല്ലിയാൽ അവന് പത്ത് അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വതആല ചൊരിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. എട്ടാമത്തെ സന്ദർഭം, നമ്മളൊരു പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രവാചകന്റെ പേരിൽ സ്വലാത്തു ചൊല്ലണം. ഇദാ സ്വല്ലാ അഹദുക്കും ഫല്യബ്ദ ബിതഹ്മീദില്ലാഹി വസ്സനാഇ അലൈഹി സുമ്മ ലിയുസല്ലി അലാ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ലിയദഉ ബഅദു ബിമാ ഷാ, ആദ്യം അള്ളാഹുവിനെ പുകഴ്ത്തുക, അൽഹംദുലില്ലാ ഇതൊക്കെ പറഞ്ഞിട്ട് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, അതിലേ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്, ഇങ്ങനെ നമ്മൾ ചൊല്ലിയിട്ട് സ്വലാത്തു ചൊല്ലിയതിന് ശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ആവശ്യപ്പെട്ടു. ഒമ്പതാമത്തെ സന്ദർഭം, ബാങ്കിന് ശേഷം
ബാങ്കിന് ശേഷം, ബാങ്കിന് ശേഷമാണ് ഇദാ സമിഅതുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ ഫുമ്മ സല്ലു അലയ്യ. അല്ലേ, എത്ര എത്ര കടക വിരുദ്ധമാണ് നമ്മൾ അടിച്ച് പ്രവാചകൻ പഠിപ്പിച്ചതിന് എത്ര എതിരാ നമ്മുടെ നാട്ടുകാർ ചെയ്യും. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന, സയ്യിദിന എന്നെ തെറ്റാ, ഹദീസിലില്ല റസൂലുള്ള സയ്യിദിന എന്ന് പറഞ്ഞില്ല, നമുക്കൊരാൾക്കും തർക്കമൊന്നുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദിന എന്ന് പറഞ്ഞ നമുക്കൊരാൾക്കും തർക്കമില്ല. പക്ഷേ സ്വലാത്ത് പഠിപ്പിക്കുമ്പോ അവിടെ എന്ത് ചെയ്തിട്ടില്ല, സയ്യിദിന എന്നൊരു വാക്കില്ല. ഹദീസുകൾ പരിശോധിച്ച് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്നുള്ളൂ. സയ്യിദിന നമ്മുടെ വക കൂട്ടിയതാ. ഇനിയിപ്പോ കൂട്ടിയ എന്താ ഇൻഷാല്ലാ ഇപ്പൊ പറയണില്ല, നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഒരുപാട് ഇങ്ങനെ വിഷയങ്ങൾ ഇങ്ങനെ മാറിപ്പോകും അല്ലെ. ബാങ്ക് കൊടുക്കുമ്പോ മൈക്ക് മുട്ടി ആദ്യം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് അല്ലാഹു അക്ബർ അല്ലെ. പ്രവാചകം പഠിപ്പിച്ചത് എന്താ, ഇദാ സമിഅതുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ. മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങൾ പറയണം. സുമ്മ സല്ലു അലയ്യ, ബാങ്ക് കൊടുത്തതിനു ശേഷം സലാത്ത് ചൊല്ലേണ്ടത്. അള്ളാഹു ഹഖ് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഫൈനഹു മൻ സല്ല അലയ്യ സലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ സുമ്മ സല്ലല്ലാഹു അലൈഹി വസീല. എന്നിട്ട് നിങ്ങൾക്ക് നീന വസീലയും ഫളീലയും ചോദിക്കണം. അതാണ് നമ്മൾ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, സ്വലാത്ത് ചൊല്ലണം. പത്താമത്തെ സന്ദർഭം ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്ന പിന്നെ സദസ്സുകൾ അഥവാ പിന്നെ നമ്മുടെ ഇൽമിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയാൽ മാ ജലസ ഖൗമു മജ്ലിസൻ ലം യദ്ഖുറുല്ലാഹ ഫീഹി വലം യുസല്ലു അലാ നബീഹിം ഇല്ലാ കാന അലൈഹിം തീറത്തൻ ഫൈൻ ശാഅ അദബഹും ഫൈൻ ശാഅ ഗഫറ ലഹും എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഇൽമിന് വേണ്ടിയൊക്കെ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ അല്ലാഹുവിനെ റസൂലിനെയും ഓർക്കണം. ഇങ്ങനെ പത്ത് സന്ദർഭങ്ങളിൽ നമ്മൾ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഒരുപാട് മഹത്വങ്ങൾ, ഒരുപാട് പ്രതിഫലങ്ങൾ, അതൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാ. അത് റസൂലുള്ളയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. എങ്ങനെയൊക്കെ റസൂലുള്ളയെ സ്നേഹിക്കാൻ കഴിയോ അങ്ങനെ ഒക്കെ സ്നേഹിക്കുക, എങ്കിൽ മാത്രമേ നാളത്തെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ നമുക്ക് കഴിയുള്ളൂ. മദ്ഹ് ചൊല്ലാം, സ്വലാത്ത് ചൊല്ലാം, അതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ. ഇസ്ലാമിനെതിരാകാൻ പാടില്ല, ഇസ്ലാമിനെതിരാകാൻ പാടില്ല. ഏറ്റവും വലിയ സ്നേഹം എന്ന് പറഞ്ഞാൽ അനുസരണയാണ്. അനുസരണ ഇല്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അത് ആദ്യം മനസ്സിലാക്കുക. അനുസരണ ഇല്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എന്ത് മത് ചൊല്ലിയിട്ടും കാര്യമില്ല, എന്ത് സലാത്തും ചൊല്ലിയിട്ടും കാര്യമില്ല. ആദ്യം പണ്ട് റസൂലുള്ളയെ അനുസരിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ശുർക്കും കുഫറും ബിദ്അത്തുകളും ഒക്കെ നീ ഞങ്ങൾക്ക് പുറത്തുമാപ്പാക്കി തരണേ റഹ്മാനെ. ഇനിയുള്ള കാലങ്ങളിൽ നിന്റെ കിതാബ് മനസ്സിലാക്കി ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, ഹിദായത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മുവഹ്ഹിദായി തൗഹീദുള്ളവനായി ഈ ലോകത്തോട് വിട പറഞ്ഞ് നിന്നെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകി നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഒരുപാട് രോഗങ്ങൾ കൊണ്ടും മറ്റ് പ്രയാസങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും ഒക്കെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. റബ്ബേ, നിന്നോട് മാത്രമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിത്തരാനും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരാനും കഴിവുള്ളവൻ ലോകത്ത് നീ മാത്രമാണ്. റബ്ബേ, ഞങ്ങളുടെ എല്ലാ നല്ല മുറാദുകളും നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളെല്ലാം നീ ഞങ്ങൾക്ക് നീക്കിത്തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ അവർക്ക് നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. അവർക്ക് നീ ആഫിയത്തും സിഹത്തും ഒക്കെ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മമാർ, വാപ്പമാർ, അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ, പ്രകാശപൂരിതമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും നീ കൺകുളിർമ നൽകണേ റഹ്മാനെ. ഞങ്ങളെയെല്ലാം നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി നീ ഞങ്ങളെയെല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാൻ നീ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണേ റഹ്മാനെ. ആരോടും മുറുപ്പില്ലാതെ, വിദ്വേഷമില്ലാതെ, സ്നേഹത്തോടുകൂടി ഈ ലോകത്തോട് വിട പറയാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫ്ർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജർനാ മിനന്നാർ, അല്ലാഹുമ്മ അജർനാ മിനന്നാർ, അല്ലാഹുമ്മ അജർനാ മിനന്നാർ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സഗീറാ.
ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد امين 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 برحمتك يا ارحم الراحمين والحمد لله رب العالمين